സ്മാർട്ട് ഫോണുകൾ പല കുട്ടികളെയും വഴിതെറ്റിക്കുന്നു. ലോകം കൊറോണ വൈറസിന്റെ പിടിയിലായതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഓൺലൈനിലൂടെയുമായി. ഇതോടെ കൊച്ചു കുട്ടികൾ പോലും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ മാത്രമല്ല ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കുടുംബങ്ങളിൽ പോലും പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നു. ചെറിയ പ്രായത്തിൽ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തുന്ന കുട്ടികളിൽ പലരും ക്രിമിനലുകൾ വിരിക്കുന്ന വലയിലെ സൈബർ കുറ്റവാളികളിലേക്കാണ് എത്തപ്പെടുന്നത്. പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും പ്രണയത്തിൽ വീഴ്ത്തി പുറത്തിറക്കുന്ന സംഘം തന്നെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ഫേസ്ബുക്ക് പ്രണയത്തിൽപ്പെട്ട് വിദ്യാർത്ഥികളും കൗമാരക്കാരും വീട്ടമ്മമാരും ഉൾപ്പെടെ വീട് വിട്ടിറങ്ങുന്ന സംഭവങ്ങൾ സമൂഹത്തിൽ വ്യാപകമായിരിക്കുകയാണ്. മിക്കവരും ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ കൂടെയാണ് വീട് വിട്ടിറങ്ങുന്നത്. ഫേസ്ബുക്ക് കെണിയിൽപ്പെട്ട് പണവും മാനവും നഷ്ടമായവർ നിരവധിയാണ് കേരളത്തിൽ തന്നെ. പലരും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തവരെ തേടിയാണ് വീട് വിട്ട് പോകുന്നത്. ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നതായി സൈബർ പോലീസ് പറയുന്നു. സ്കൂൾ കുട്ടികൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പലതും അവസാനം വൻ അപകടത്തിലേക്കാണ് എത്തപ്പെടുന്നത്. ഫേസ്ബുക്കിലും മറ്റും അപരിചിതരുമായി ഇടപെടുമ്പോൾ ഏറെ ജാഗ്രത പുലർത്തണമെന്ന് സൈബർ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. അടുത്തിടെ 19-കാരി കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ രക്തം വാർന്ന് മരിച്ച കേസിലെ പ്രതി സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ഥിരമായി പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്നയാളായിരുന്നു. കൂടാതെ ഇയാൾക്ക് ലഹരി മരുന്ന് വിൽപ്പനയും ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. 2 വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഞാറയ്ക്കൽ സ്വദേശിയെയും ഇത്തരത്തിൽ എറണാകുളത്ത് ഹോട്ടലിൽ എത്തിച്ച ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നു. വീട്ടുകാർ സംഭവം അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകുകയും ഇയാളെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സമീപ വീടുകളിലെ യുവതികളോടും മോശമായി പെരുമാറിയിരുന്നു. ഇത്തരത്തിലൂടെ അയാൾ ഫേസ്ബുക്കിലൂടെയാണ് എഴുപുന്ന സ്വദേശിനിയായ 19-കാരിയെ പരിചയപ്പെടുന്നത്. ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കഴിഞ്ഞ 12-ാം തീയതി രാവിലെ പെൺകുട്ടി ബാങ്ക് ജോലിക്കുള്ള ഇന്റർവ്യൂ എന്നും പറഞ്ഞ് വീട് വിട്ടിറങ്ങിയത്. എറണാകുളം സൗത്തിലുള്ള ഹോട്ടലിലാണ് യുവാവ് പെൺകുട്ടിയുമായി മുറിയെടുത്തു. പെൺകുട്ടിയുമായുള്ള ശാരീരിക ബന്ധത്തിനിടെ രക്തസ്രാവം ഉണ്ടായെങ്കിലും ഇയാൾ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മടിച്ചതോടെയാണ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പെൺകുട്ടി മരിച്ചിരുന്നു. പെൺകുട്ടിയുടെ നില ഗുരുതരമാണെന്ന് വ്യക്തമായതോടെ ഇയാൾ ആശുപത്രി കാഷ്വാലിറ്റിയിൽ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളയുമായിരുന്നു. പോലീസ് എത്തി ഇയാളുടെ വിവരങ്ങൾ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയാണ് പിതാവ് സ്മാർട്ട് ഫോൺ വാങ്ങി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിൽ അപരിചിതർ നൽകുന്ന വിവരങ്ങൾ, ഫോട്ടോകൾ എന്നിവ കണ്ണടച്ച് വിശ്വസിക്കരുത്. നേരിട്ടോ സുഹൃത്തുക്കൾ വഴിയോ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് വ്യക്തിപരമായ വിവരങ്ങൾ നൽകരുത്. അടുത്തറിയാത്തവരുമായി സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കരുത്. അതിരുവിട്ടുള്ള സംഭാഷണങ്ങൾ, അശ്ലീല ഫോട്ടോകൾ എന്നിവ ഒഴിവാക്കണം. കുട്ടികളുടെ ഓൺലൈൻ ഉപയോഗത്തെപ്പറ്റി മാതാപിതാക്കൾക്ക് ബോധ്യം വേണം. ആരോടൊക്കെയാണ് കുട്ടി ആശയവിനിമയം നടത്തുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ദേഷ്യം, നിരാശ, സങ്കടം, ഉറക്കക്കുറവ് എന്നിങ്ങനെ കുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ കോളുകളും സന്ദേശങ്ങളും മാതാപിതാക്കൾ തന്നെ മുൻകൈയെടുത്ത് ഫോണിൽ ബ്ലോക്ക് ചെയ്യണം. ഇന്റർനെറ്റിൻ്റെ സഹായത്തോടെ ആരെങ്കിലും സ്ഥിരമായി ശല്യം ചെയ്യുക, അധിക്ഷേപിക്കുക, ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീല സന്ദേശങ്ങളോ ഫോട്ടോകളോ വീഡിയോയോ അയക്കുകയോ കാണിക്കുകയോ അപവാദ പ്രചാരണം നടത്തുക, മറ്റൊരാളുടെ ഇന്റർനെറ്റ് അക്കൗണ്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ കടന്നു കയറുകയോ ചെയ്യുക, മറ്റുള്ളവരുടെ സ്വകാര്യ വിവരങ്ങൾ നശിപ്പിക്കുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യുക, ഇമെയിൽ, SMS, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ തുടങ്ങിയവയെല്ലാം സൈബർ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് പോലീസ് പറയുന്നു. ആയതിനാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ്.